ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീൻ ലേണേഴ്സ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് സൗരയൂഥവും സവിശേഷതകളും എന്ന ഭാഗത്ത് വരുന്ന ഗ്രഹണങ്ങൾ അഥവാ എക്ലിപ്സ് എന്ന ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഭാഗത്തുനിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഗ്രഹണങ്ങൾ എന്ന് നോക്കാം. എന്താണ് ഗ്രഹണം? ഒരാകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്ന് മറയ്ക്കപ്പെടുന്നതിന് പറയുന്നതാണ് ഗ്രഹണം അഥവാ എക്ലിപ്സ്. അപ്പോൾ ഒരു ആകാശഗോളത്തിൻ്റെ സാമീപ്യത്താൽ മറ്റൊരു ആകാശ വസ്തു സൂര്യനിൽ നിന്ന് മറയ്ക്കപ്പെടുന്നതിന് പറയുന്നതാണ് ഗ്രഹണം. ഗ്രഹണം എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ എങ്ങനെയാണ്? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവ നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് ഗ്രഹണം സംഭവിക്കുന്നത്. അപ്പോൾ ഗ്രഹണം സംഭവിക്കുന്നത് എങ്ങനെയാണ്? സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ ഒരു നിശ്ചിത അകലത്തിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഗ്രഹണം അഥവാ എക്ലിപ്സ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ പ്രധാനമായും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന എത്ര ഗ്രഹണങ്ങളുണ്ട്? രണ്ട് ഗ്രഹണങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം, ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം. അപ്പോൾ പ്രധാനമായും മനുഷ്യജീവിതത്തെ സ്വാധീനിക്കുന്ന ഗ്രഹണങ്ങൾ എത്രയെണ്ണമാണ്? രണ്ടെണ്ണം. ഏതൊക്കെയാണ്? സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം, അതുപോലെ ലൂണാർ എക്ലിപ്സ് അഥവാ ചന്ദ്രഗ്രഹണം. ഫസ്റ്റ് സൂര്യഗ്രഹണം എന്താണെന്ന് നോക്കാം. സൂര്യൻ്റെയും ഭൂമിയുടെയും ഇടയ്ക്ക് ചന്ദ്രൻ വരുന്നതാണ് സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. അപ്പോൾ സൂര്യൻ്റെയും ഭൂമിയുടെ ഇടയ്ക്ക് ചന്ദ്രൻ വരുന്നത് എന്താണ്? സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സ്. അതുപോലെ തന്നെ എന്താണ് ചന്ദ്രഗ്രഹണം? സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഭൂമി വരുന്നതാണ് ചന്ദ്രഗ്രഹണം. അപ്പോൾ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ഇടയ്ക്ക് ഭൂമി വരുന്നത് ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണത്തിന് ഒരു കോഡിട്ട് പഠിക്കാം. എന്താണത്? SSME. അതായത് സോളാർ എക്ലിപ്സ് ഈസിക്കൽ ടു സണ്ണിൻ്റെയും എർത്തിൻ്റെയും മിഡിലിൽ മൂൺ വരുന്നു. അപ്പോൾ SSME എന്ന് പറഞ്ഞാൽ എന്താണ്? സോളാർ എക്ലിപ്സ്. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. സോളാർ എക്ലിപ്സ് അഥവാ സൂര്യഗ്രഹണം എന്താണ്? SSME. അതുപോലെ ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സ് കോഡ് ഭാഷയിൽ പഠിച്ചു വെച്ചാൽ അത് LSM എന്ന് പഠിക്കാം. അതായത് ക്യാപിറ്റൽ LM SE M. സൺ, എർത്ത്, മൂണ്. സണ്ണിൻ്റെ മൂണിൻ്റെ മിഡിലായിട്ട് എർത്ത് വരുന്നു. അതായത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും മിഡിലായിട്ട് ആര് വരുന്നു? ഭൂമി വരുന്നു. അപ്പോൾ അത് LSM എന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ സൂര്യഗ്രഹണം അഥവാ സോളാർ എക്ലിപ്സിൻ്റെ കോഡ് SSME. അതുപോലെ ചന്ദ്രഗ്രഹണം അഥവാ ലൂണാർ എക്ലിപ്സിൻ്റെ കോഡ് LSM. അതുപോലെ തന്നെ ചന്ദ്രഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? വെളുത്തമാവ് അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിലാണ്. അപ്പോൾ ചന്ദ്രഗ്രഹണം നടക്കുന്നത് വെളുത്തമാവിൽ അല്ലെങ്കിൽ പൗർണമി ദിനങ്ങളിലാണ്. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ ഏതാണ്? ഡാൻജൻ സ്കെയിൽ. അപ്പോൾ ചന്ദ്രൻ്റെ ഗ്രഹണത്തോത് അളക്കുന്ന സ്കെയിൽ എങ്ങനെയാണ് അറിയപ്പെടുക? ഡാൻജൻ സ്കെയിൽ. അതുപോലെ തന്നെ സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? തെയിൽസ് ആണ്. അപ്പോൾ സൂര്യഗ്രഹണത്തെക്കുറിച്ച് ആദ്യമായി പ്രതിപാദിച്ച ശാസ്ത്രജ്ഞനെ ചോദിച്ചാൽ അത് തെയിൽസ് ആണ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും എപ്പോഴും തെറ്റിപ്പോവാവുന്ന ഒരു ഭാഗമാണ്. സൂര്യഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴും സൂര്യനും ഭൂമിക്കും മധ്യത്തായി ചന്ദ്രൻ വരുമ്പോഴാണ്. അതുപോലെ ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് സൂര്യനും ചന്ദ്രനും മധ്യത്തായി ഭൂമി വരുമ്പോഴാണ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം നടക്കുന്നത് എപ്പോഴാണ്? കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിലാണ്. അപ്പോൾ സൂര്യഗ്രഹണം നടക്കുന്നത് കറുത്തവാവ് അല്ലെങ്കിൽ അമാവാസി ദിനങ്ങളിലാണ്. അതുപോലെ തന്നെ സൂര്യഗ്രഹണം ഏതൊക്കെ വിധത്തിൽ ഭൂമിയിൽ പ്രകടമാകുന്നു എന്ന് ചോദിച്ചാൽ മൂന്ന് വിധത്തിലാണ്. പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ്, ഭാഗിക ഗ്രഹണം അഥവാ പാർഷ്യൽ എക്ലിപ്സ്, വലയഗ്രഹണം അഥവാ ആനുലാർ എക്ലിപ്സ്. അപ്പോൾ എത്ര ടൈപ്പിലുള്ള സൂര്യഗ്രഹണമുണ്ട്? 3 types സൂര്യഗ്രഹണമുണ്ട്. അതായത് പൂർണ്ണ സൂര്യഗ്രഹണം അഥവാ ടോട്ടൽ സോളാർ എക്ലിപ്സ്, അതുപോലെ ഭാഗിക ഗ്രഹണം അഥവാ പാർഷ്യൽ എക്ലിപ്സ്, അതുപോലെ വലയഗ്രഹണം അഥവാ ആനുലാർ എക്ലിപ്സ്. അതുപോലെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? പാത്ത് ഓഫ് ടോട്ടൽ എന്നാണ്.
അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം അറിയപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന എങ്ങനെയാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി അപ്പോൾ പൂർണ്ണ സൂര്യഗ്രഹണം അനുഭവപ്പെടുന്ന ഭൂമിയിലെ പ്രദേശങ്ങൾ അറിയപ്പെടുന്ന എങ്ങനെയാണ് പാത്ത് ഓഫ് ടോട്ടാലിറ്റി അതുപോലെ തന്നെ വലയഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് വലയഗ്രഹണം സംഭവിക്കുന്നത് അപ്പോൾ വലയഗ്രഹണം സംഭവിക്കുന്നത് എപ്പോഴാണ് ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള അകലം ഏറ്റവും കൂടുതലായിരിക്കുമ്പോഴാണ് അതുപോലെ തന്നെ സൂര്യഗ്രഹണ സമയത്ത് ഭൂമി ദൃശ്യമാകുന്ന വിവിധ പ്രതിഭാസങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം ബെയ്ലീസ് ബീഡ്സ് അതുപോലെ ഡയമണ്ട് റിങ്ങും അപ്പോൾ സൂര്യഗ്രഹണ സമയത്ത് ഭൂമി ദൃശ്യമാകുന്ന പ്രതിഭാസങ്ങൾ ഏതൊക്കെയാണ് ബെയ്ലീസ് ബീഡ്സ് ഡയമണ്ട് റിങ്ങും അതുപോലെ തന്നെ സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ട പദങ്ങൾ ചോദിച്ചാൽ ഏതൊക്കെ എഴുതാം ഉംബ്രയും പെനുംബ്രയും അപ്പോൾ സൂര്യഗ്രഹണ നിഴലുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് ഉംബ്രയും പെനുംബ്രയും അതുപോലെ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ് പ്രതിപതന രീതിയാണ് അപ്പോൾ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതി ഏതാണ് പ്രതിപതന രീതിയാണ് അത് എങ്ങനെയൊക്കെ സൂര്യഗ്രഹണം വീക്ഷിക്കാം കണ്ണാടി സൂര്യദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ പ്രതിഫലിപ്പിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കാം അപ്പോൾ സൂര്യഗ്രഹണ നിരീക്ഷണത്തിന് ഏറ്റവും ഫലപ്രദമായ രീതി ചോദിച്ചാൽ അത് പ്രതിപതന രീതിയാണ് ഇതെങ്ങനെ തന്നെ സൂര്യഗ്രഹണം കണ്ണാടി സൂര്യദർശിനി എന്നിവ ഉപയോഗിച്ച് സൂര്യൻ്റെ പ്രതിബിംബം ചുമരിൽ പ്രതിഫലിപ്പിച്ച് സൂര്യഗ്രഹണം വീക്ഷിക്കാം അതുപോലെ തന്നെ സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹീലിയോളജി എന്നാണ് അപ്പോൾ തെറ്റിപ്പോകരുത് സൂര്യനെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഹീലിയോളജി എന്നാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് സൗരയൂഥവും സവിശേഷതകളും എന്ന ഭാഗത്ത് വരുന്ന ഗ്രഹണങ്ങൾ അഥവാ എക്ലിപ്സ് എന്ന ഭാഗം ആണ് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാവുന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് രേഖപ്പെടുത്തുക താങ്ക് യു